നമസ്കാരം. മുൻ എം എൽ എ കെ എം ഷാജിയെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ചോദ്യം ചെയ്യൽ. കോഴിക്കോട് വിജിലൻസ് ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. വിജിലൻസ് നിർദ്ദേശത്തെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് കെ എം ഷാജിയുടെ വീട് അളന്നിരുന്നു. ഇതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് ഷാജിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യലിൽ ഷാജി ഹാജരാക്കിയ രേഖകളും വീട്ടിൽ നിന്ന് ലഭിച്ച പണമിടപാടുമായി ബന്ധപ്പെട്ട രേഖകളും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഇക്കാര്യം ഷാജിയോട് വിജിലൻസ് അന്വേഷിക്കും. നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികളും ഷാജി സമർപ്പിച്ച രേഖകളും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടായെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ശേഖരിച്ച തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഷാജിയെ വിജിലൻസ് ചോദ്യം ചെയ്യുക. എം എൽ എ ആയിരിക്കെ അഴീക്കോട് സ്കൂളിന് പ്ലസ് ടു അനുവദിക്കാൻ ഷാജി സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന ആരോപണമാണ് അന്വേഷണത്തിന് ഇടയാക്കിയത്. അഴീക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാജിയുടെ വീട്ടിൽ നിന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം 47 ലക്ഷം രൂപയും നിരവധി രേഖകളും വിജിലൻസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഷാജിയുടെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത അനധികൃത പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്. കെ എം ഷാജി സമർപ്പിച്ച കൗണ്ടർ ഫോയിലുകളിൽ ചിലത് വ്യാജമാണോ എന്ന സംശയം വിജിലൻസിനുണ്ട്. ഷാജിയുടെ മൊഴിയും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായും ഷാജിയെ ചോദ്യം ചെയ്യും. മണ്ഡലം കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് കെ എം ഷാജിയുടെ മൊഴി. തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത തുകയാണ് തന്റെ വീട്ടിൽ നിന്ന് വിജിലൻസ് പിടികൂടിയ 47 ലക്ഷം രൂപ എന്നാണ് കെ എം ഷാജി പറഞ്ഞിരുന്നത്. ഷാജിക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുള്ളതായി നേരത്തെ വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സജീവമായി കേട്ടത് കെ എം ഷാജിക്കെതിരായ ആരോപണങ്ങൾ തന്നെയാണ്. ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ നിരവധി തവണ രണ്ടു തവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വീട് അളക്കുന്ന നടപടിക്രമങ്ങളിലേക്കും അന്വേഷണ സംഘം കടന്നിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിനായി എത്തിച്ചതെന്ന് കരുതുന്ന 50 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായിരുന്നു കേസിന് ആധാരമായത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാവുകയും ആ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം പറഞ്ഞത് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച തുകയാണെന്നാണ്. അതിൻ്റെ റെസിപ്റ്റുകൾ തൻ്റെ കയ്യിലുണ്ട്. അത് ഹാജരാക്കാൻ തനിക്ക് കുറച്ച് ദിവസം സമയം അനുവദിക്കണം. എന്നാൽ ഷാജി ഹാജരാക്കിയ ഈ റെസിപ്റ്റുകളെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇതിനിടയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണം മന്ദഗതിയിലായിരുന്നു. കാരണം അന്വേഷണ സംഘത്തിലുള്ളവർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ അന്വേഷണം മന്ദഗതിയിലാവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ അന്വേഷണം പുനരാരംഭിക്കുകയാണ് വിജിലൻസ് സംഘം. ഏതായാലും അദ്ദേഹത്തെ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഉയരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ട് കെ എം ഷാജിക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് മുസ്ലിം ലീഗ് തന്നെയാണെന്നാണ്. ഈ കേസിൽ കെ എം ഷാജിയെ ഉൾപ്പെടുത്തിയതടക്കം ലീഗിന് പങ്കുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ തന്നെയാണ് അദ്ദേഹത്തിന് വിനയായിരിക്കുന്നത് എന്ന മറ്റൊരു റിപ്പോർട്ടുകൾ കൂടി ചർച്ചയാകുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ വിജിലൻസ് സംഘം ചോദ്യം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.